ഒരു വൃത്തവലയത്തിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് ലൂപ്പിൻ്റെ നമുക്ക് അഭിമുഖമായ വശത്ത് അതിൻ്റെ പൊളാരിറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ ചിത്രത്തിൽ എൻ അഥവാ നോർത്ത് എന്നും രണ്ടാമത്തേതിൽ എസ് സൗത്ത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ശരിയായ ചിത്രമേത്? ഉത്തരം സാധൂകരിക്കുക. അതായത് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയതിന് ന്യായീകരണം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുമെന്നും അത്തരത്തിലുള്ള ഒരു ചാലകം വൃത്താകാരമാക്കി വളച്ചു വെച്ചാൽ, അതായത് വൃത്താകാരമായ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നുപോയാൽ അത് ഒരു ഡൈപോളിനെ പോലെ പ്രവർത്തിക്കുമെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിന് ധ്രുവതയുണ്ടാകും, നോർത്ത് പോളുണ്ടാകും, സൗത്ത് പോളുണ്ടാകും. അതിൻ്റെ പൊളാരിറ്റി അതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ ദിശയെ ആശ്രയിക്കും എന്നു നമുക്കറിയാം. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ ദിശ വ്യക്തമാക്കേണ്ടതുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് വ്യക്തമായി കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ ദിശ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണുക. ഇപ്പോൾ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആ വൃത്തവലയത്തിലൂടെ നാം നോക്കുമ്പോൾ വൈദ്യുതി ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്, പ്രദക്ഷിണ ദിശയിലാണ്. വൃത്തവലയത്തിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് അഭിമുഖമായി ഇരിക്കുന്ന, നമുക്ക് അഭിമുഖമായി വരുന്ന അതിൻ്റെ മുഖം സൗത്ത് പോളായിരിക്കും എന്ന് നാം പഠിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടു ചിത്രങ്ങളിലും ബാറ്ററി ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്, രണ്ടിലൂടെയും വൈദ്യുതി ഒഴുകുന്നത് ഒരേ ദിശയിൽ തന്നെയാണ്. അപ്പോൾ നാം പഠിച്ചു വെച്ച നിയമമനുസരിച്ച് രണ്ടാമത്തെ ചിത്രത്തിലാണ് പൊളാരിറ്റി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം സർക്യൂട്ടിൽ അല്ലെങ്കിൽ നാം നിരീക്ഷിക്കുന്ന ലൂപ്പിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായതുകൊണ്ട് ആ മുഖം സൗത്ത് പൊളാരിറ്റി ആകാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ചിത്രം തെറ്റാണ്, രണ്ടാമത്തെ ചിത്രം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് കിട്ടിയ ചോദ്യം നാം വിശകലനം ചെയ്തു, ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. നാം കാണാതെ ചൊല്ലിപ്പഠിച്ച ഒരു വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു കാര്യം കാണാപ്പാഠം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ റെഡിമെയ്ഡായി ഉത്തരം പഠിച്ചു വയ്ക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള വസ്തുത, ആശയം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ആശയം നമുക്ക് വ്യക്തമായി ബോധ്യമായിട്ടുണ്ടെങ്കിൽ ചില ചോദ്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഒരു ലൂപ്പിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ മുഖം സൗത്ത് പോളാകുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുക? വെറുതെ മനഃപ്പാഠം പറയുന്നതിന് പകരം അതിൻ്റെ വസ്തുത കൂടി ഒന്ന് വിശദീകരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ ഒരു സർക്കുലർ ലൂപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സംവിധാനം കൊടുത്തിട്ടില്ല, ആ ലൂപ്പ് മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ അഗ്രത്തിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും ഈ അഗ്രത്തിലേക്ക് നെഗറ്റീവുമാണ് കൊടുത്തിട്ടുള്ളത്. നാം നേരത്തെ വിശകലനം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വൈദ്യുതി ഇതിലൂടെ ഒഴുകുന്നത്, അതായത് നാം നോക്കുന്ന മുഖത്തൂടെ, നാം നോക്കുന്ന ഫേസിലൂടെ വൈദ്യുതി ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ വൈദ്യുതി ക്ലോക്ക് വൈസിലായാൽ സൗത്ത് പോളാകുമെന്ന് നമ്മൾ പറഞ്ഞു.
ഇനി എന്തുകൊണ്ട് എന്നതുകൂടി ആണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ നമ്മുടെ വലതുകൈ പെരുവിരൽ നിയമമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാലകത്തിലൂടെ വൈദ്യു പ്രവഹിക്കുമ്പോൾ ഇവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡ് കറണ്ട് ഇങ്ങനെയാണ് പോവുക. ഞാൻ വലതുകൈ പെരുവിരൽ നിയമം അനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന കാന്തിക ബലരേഖകളുടെ ദിശ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് ഞാൻ ഈ ലൂപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വലതുകൈ പെരുവിരൽ നിയമം അനുസരിച്ച് വൈദ്യുതിയുടെ ദിശയിലേക്ക് തള്ളവിരൽ വരുന്ന രീതിയിൽ ഞാൻ ഈ ലൂപ്പിനെ പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെവിടെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതാ ഇങ്ങനെ പിടിച്ചു. ഇനി ഇവിടെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ പിടിക്കാൻ പറ്റുക. ഇനി നോക്കൂ, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം, ഞാൻ പിടിച്ച് നോക്കുക, ഇങ്ങനെയാണ് പിടിക്കുക. അപ്പോൾ ബലരേഖകൾ ഈ മുഖത്ത് നിന്നും അകത്തേക്ക് പ്രവേശിച്ച് പിന്നിലൂടെ കടന്ന് മുന്നോട്ട് കടന്നു വരുന്നു. ഇങ്ങനെയാണ് ബലരേഖകൾ വരിക. അതായത് ഇനി ഇവിടെ ആയാലും നോക്കൂ, ബലരേഖകൾ അകത്തേക്ക് പ്രവേശിച്ച് വളഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ലൂപ്പിനെ സംബന്ധിച്ച് ഈ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ലൂപ്പിനകത്ത് എല്ലാ ഭാഗത്തും ബലരേഖകൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായും അവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബലരേഖകൾ ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്നത് കാണും. അപ്പോൾ ഈ മുഖത്ത് നിന്നും ബലരേഖകൾ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇനി നാം പഠിച്ചിട്ടുണ്ട്, ഒരു കാന്തത്തിന് അല്ലെങ്കിൽ ഒരു ബാർകാന്തമാകട്ടെ, ഏത് കാന്തമാകട്ടെ, അതിന് രണ്ട് പോളുകൾ ഉണ്ടാകും. ആ പോളിൽ, നോർത്ത് പോളിൽ നാം പഠിച്ചു വെച്ചെന്താണ്, ബലരേഖകൾ നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് വരികയും സൗത്ത് പോളിൽ ബലരേഖകൾ വെളിയിൽ നിന്നും പോളിലേക്ക് പ്രവേശിക്കുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ഇത് ഇപ്പോൾ ഒരു ലൂപ്പാണ്. വൈദ്യു കടന്നു പോയപ്പോൾ ഈ ലൂപ്പ് ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മുഖം നോർത്താണ്, ഒരു മുഖം സൗത്താണ്. അപ്പോൾ ഈ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ ഈ മുഖത്ത് ബലരേഖകൾ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ബാർകാന്തത്തിലേതുപോലെ തന്നെ ഏത് ഭാഗത്തുകൂടെയാണോ ബലരേഖകൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അത് സൗത്ത് പോളായിരിക്കും. അതുപോലെ ഇപ്പോൾ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ബലരേഖകൾ വെളിയിലേക്ക് വരുന്നത് കാണുന്നു. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ ഒരഗ്രത്ത് നിന്നും ബലരേഖകൾ പുറത്തേക്ക് വരുന്നുവെങ്കിൽ അത് നോർത്തും, ബലരേഖകൾ പ്രവേശിക്കുന്നുവെങ്കിൽ അത് സൗത്തുമാണ്. അപ്പോൾ ഈ ലൂപ്പിൽ വലതുകൈ പെരുവിരൽ നിയമം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ മുഖത്ത് നിന്നും ബലരേഖകൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഈ മുഖം സൗത്ത് പൊളാരിറ്റി കാണിക്കുന്നു. സ്വാഭാവികമായും മറ്റേ മുഖം നോർത്ത് പൊളാരിറ്റിയും കാണിക്കുന്നു. നന്ദി, നമസ്കാരം.